ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുജി ഗു ഫുഡ്സിലേക്ക് വീണ്ടും സ്വാഗതം. ഇപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളിയൊരു അറബിക് ചിക്കൻ മന്തിയുടെ റെസിപ്പി ആയിട്ടാണ്. വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ മന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1 കിലോയുടെ ഒരു ഫുൾ ചിക്കനാണ് എടുത്തേക്കുന്നത്. അത്യാവശ്യം വലിയ കഷ്ണമായിട്ട് തന്നെയാണ് കട്ട് ചെയ്തെടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം നമ്മൾ ഏത് പാത്രത്തിലാണോ മന്തി ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിലേക്ക് നന്നായിട്ട് നിരത്തി തന്നെ വയ്ക്കുക. നിരത്തി വയ്ക്കാൻ പാകത്തിനുള്ള പാത്രം വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ ഒന്ന് നിരത്തി വയ്ക്കുക. അപ്പോൾ നന്നായിട്ടൊന്ന് നിരത്തിയെടുത്തതിന് ശേഷം നമുക്കൊരു ഫോർക്ക് ഉപയോഗിച്ച് ഈ ചിക്കൻ നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കാം. നമ്മുടെ എടുക്കുന്ന മസാല ഈ ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഫോർക്ക് വെച്ച് ഒന്ന് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ അത്യാവശ്യം നന്നായിട്ടൊന്ന് കുത്തി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂണ് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 സ്പൂണോളം നമുക്ക് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കാം. ഇത് പൊടിച്ച് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, ഇങ്ങനെ മുഴുവനായിട്ട് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. അതുപോലെ 2 മാഗി ക്യൂബ് എടുക്കുന്നുണ്ട്. അതും മസാല നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് പൊടിച്ച് കൈകൊണ്ട് തന്നെ ഒന്ന് പൊടിച്ചതിന് ശേഷം ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത് ക്യാപ്സിക്കമാണ്. ഞാൻ 2 ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. അതിതുപോലെ ചെറുതായിട്ട് അരിഞ്ഞതാണ്. അത് ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. 1 പിടി മല്ലിയില എടുത്തിട്ടുണ്ട്. അതും വളരെ ചെറുതായിട്ടാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അതും ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുക്കാം. അതുപോലെ വളരെ കുറച്ച് മിൻറ്റ് എടുത്തിട്ടുണ്ട്. അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരു കളറിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു റെഡ് ഫുഡ് കളറ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് അത്യാവശ്യമുള്ള കാര്യമൊന്നുമല്ല, ടേസ്റ്റിൽ യാതൊരു വ്യത്യാസവും വരുന്ന സാധനമല്ല, ജസ്റ്റ് ഒരു കളറും മാത്രമേ ഉള്ളൂ. അതും ഞാൻ ചെറുതായിട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ വീട്ടിലെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മളിത് ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതിൽ ക്യാപ്സിക്കൊക്കെ ചേർത്തേക്കുന്നത് എല്ലാം നമ്മൾ നന്നായിട്ട് നല്ല ചെറുതായിട്ട് കട്ട് ചെയ്താണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിതെല്ലാം കൂടെ വെന്ത് വരുമ്പോൾ ഇത് എല്ലാം ഇതിലേക്ക് അങ്ങ് അലിഞ്ഞ് ചേരും. ഇനി ഇതിലേക്ക് നമ്മൾ 1/4 കപ്പ് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതും കൂടെ ഒഴിച്ചതിന് ശേഷം നമുക്കൊന്നും കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. നമ്മളിത് വളരെ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നതുകൊണ്ട് തന്നെ ഇത് വെന്ത് വരുമ്പം ഇതൊന്നും അധികം കാണത്തുപോലുമില്ല. അതുപോലെ ഈ ചിക്കനിൽ നന്നായിട്ട് ഇതങ്ങ് അലിഞ്ഞ് ചേരും. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് 1 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിലേക്ക് വെക്കണം. ഫ്രീസല്ലല്ല, ഫ്രിഡ്ജിലേക്ക് ഒന്ന് വെക്കാം. അപ്പോഴത്തേക്ക് ഈ മസാലയെല്ലാം ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കും. അപ്പം മസാല നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നും കൂടെ ഒന്ന് നിരത്തി വെച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിലേക്ക് മാറ്റാം. നമുക്ക് മന്തി റൈസ് റെഡിയാക്കാം. അതിനായിട്ട് ഞാൻ ബസ്മതി റൈസാണ് എടുത്തേക്കുന്നത്. നീളമുള്ള അരിയാണ് എടുത്തേക്കുന്നത്. ഇത് നമുക്ക് കഴുകി വൃത്തിയാക്കി വയ്ക്കാം. ഇനി നമുക്ക് ചോറ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിലേക്ക് വെള്ളം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കഷ്ണം ഏലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ കുറച്ച് ചെറിയ ജീരകം, 2-3 കഷ്ണം കുരുമുളക്. പിന്നെ ഞാൻ സിനമൻ പൗഡറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളുടെ കയ്യിൽ പട്ടയായിട്ടുണ്ടെങ്കിൽ പട്ട കുറച്ച് ചേർത്ത് കൊടുക്കാം. ഇനി ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ കഴുകി വെച്ചേക്കുന്ന അരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം.
അരി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇനി ചോറ് അവിടെ നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഒരു മണിക്കൂറിന് ശേഷം ഞാൻ ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത്യാവശ്യം മസാല നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 3-4 കഷ്ണം കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പൊടിച്ച കുരുമുളകല്ല, നമ്മുടെ കുരുമുളകിൻ്റെ നണ്ണി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ അത്യാവശ്യത്തിന് ഓയിലൊക്കെ ചേർത്തിട്ടുണ്ട്. അതുപോലെ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും. ഇപ്പോൾ ഇവിടെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങിയതിന് ശേഷം നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. ഇതൊരു സൈഡൊന്ന് വെന്ത് വരുമ്പോൾ നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ചിക്കൻ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും. ചിക്കനൊന്നും ഉടഞ്ഞു പോകാതെ നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. ചിക്കനിൽ അത്യാവശ്യം കുറച്ച് വെള്ളം കിടപ്പുണ്ട്. നമ്മൾ ദം ചെയ്യുന്ന സമയത്ത് ഈ വെള്ളവും കൂടെ വറ്റിയതിന് ശേഷം ചോറ് നല്ലതായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന ചോറ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ചോറെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ട് ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ലൈറ്റ് ഓറഞ്ച് കളറും പിന്നെ ഒരു ലൈറ്റ് യെല്ലോ കളറുമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുമ്പം റൈസിൽ ഒരു ചെറിയ ഓറഞ്ച് കളറും ചെറിയൊരു യെല്ലോ കളറും ഒക്കെ ആയിട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഒരു നിർബന്ധവുമില്ല. വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് ഞാൻ ഒരു 4 പച്ചമുളക് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമ്മൾ ദം ചെയ്തതിന് ശേഷം ആ പച്ചമുളകിൻ്റെ ഒരു ഫ്ലേവറും കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. അത് നമുക്ക് എരിവിനൊന്ന് കടിക്കാൻ ഇഷ്ടമാണെങ്കിൽ നമുക്കത് കഴിക്കാം, ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ദം ചെയ്തതിന് ശേഷം നമുക്ക് എടുത്ത് മാറ്റാവുന്നതാണ്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ദം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പഴയ തവ എടുത്തിട്ടുണ്ട്. ഈ തവ നന്നായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് റൈസ് വെച്ച് കൊടുക്കാം. ഇനി ഇത് ആവിയൊന്നും പോകാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് ഇതൊന്ന് കവർ ചെയ്തെടുക്കാം. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ ഒരു 30 മിനിറ്റോളം ഇതിങ്ങനെ അടച്ച് തന്നെ ഇരിക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് നന്നായിട്ട് ദമ്മായി കിട്ടും. ഇനി നമുക്കിതിലേക്ക് ഒട്ടും എയർ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലൊരു വെയിറ്റ് എടുത്ത് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതിനെ അവിടെ ഇരുന്ന് നന്നായിട്ടൊന്ന് ദമ്മാവട്ടെ. ഇനി നമുക്ക് മന്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു ചമ്മന്തി റെഡിയാക്കിയെടുക്കാം. അതിനായിട്ട് ഞാൻ ഒരു 2 തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് പുതിനയിൽ എടുത്തിട്ടുണ്ട്,
നാലഞ്ച് പച്ചമുളക് എടുത്തിട്ടുണ്ട്, രണ്ടല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അരമുറി നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ മന്തിയുടെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി. അപ്പോൾ മന്തി റെഡിയാക്കി എടുക്കുമ്പം നിങ്ങളിതുപോലെ ചമ്മന്തിയും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. നല്ല കോമ്പിനേഷനാണ്. ഈ സമയം നമ്മുടെ മന്തി നന്നായിട്ട് ദമ്മായി കിട്ടിയിട്ടുണ്ട്, നല്ല മണം വരുന്നുണ്ട്. ഇനി ഇതിലെ മുളകൊക്കെ നമുക്കൊന്ന് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഈ പാത്രത്തിൽ എനിക്ക് മിക്സ് ചെയ്തെടുക്കാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ ഈ ഞാൻ ചോറ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി അറബിക് സ്റ്റൈൽ ചിക്കൻ മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മളൊരു സ്പെഷ്യൽ മസാല പോലെയാണ് ഈ മന്തി തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ഈസി ആയിട്ട് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മന്തിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം എങ്ങനെയുണ്ടെന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലായ സിജി ക്വിക്ക് ഫുഡ്സ് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കാം. അപ്പോൾ ഇതുപോലുള്ള പുതിയ റെസിപ്പികളുമായി വീണ്ടും വരുന്നവരെ താങ്ക് യു.